ഡി ആ ജിഒ നെറ്റ്വർക്ക് എയ്റ്റീൻ റോഡ് ടു സേഫ്റ്റിയിലേക്ക് സ്വാഗതം അപകടങ്ങൾ പരമാവധി കുറച്ച് റോഡ് നിയമങ്ങൾ പാലിച്ച് മെച്ചപ്പെട്ട ഒരു ഗതാഗത സംസ്കാരത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ് അതിൻ്റെ പാതയിലാണ് കേരളവും ഒരുപാട് പരിമിതികൾ ചില വലിയ പോരായ്മകൾ നിലനിൽക്കുമ്പോൾ തന്നെ അത് ചൂണ്ടിക്കാട്ടി അതിനെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടു പോക്കിന് തുടക്കം കുറിക്കുന്ന വിപുലമായ ക്യാമ്പയിൻ പരിപാടിയാണ് ഡി ആർ ജി ഒ നെറ്റ്വർക്ക് എയ്റ്റീൻ റോഡ് ടു സേഫ്റ്റി റോഡ് സുരക്ഷയെ സംബന്ധിച്ച കൃത്യമായ അവബോധം ജനങ്ങൾക്ക് നൽകുക വേണ്ട ഇടപെടലുകൾ നടത്തുക എന്ന നിലയിലാണ് രാജ്യവ്യാപകമായ ഈ ക്യാമ്പയിൻ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത് എക്സൈസ് മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ ചർച്ചയിലേക്ക് വന്നു ചേരും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ കെ പത്മകുമാർ ഐ പി എസ് റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്ര നാരായണൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആൻഡ് സിഒഒ ഒ ഇന്ത്യ മാത്യു സേവിയർ എന്നിവരാണുള്ളത് ഈ വിപുലമായ ചർച്ചയിലേക്ക് പോകും പോകുമ്പ് ആദ്യം മാത്യു സേവിയറിനോട് ഒരു വാചകം ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഡി ആ ജിഒ ഇത്തരം ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുന്നത് ആ ഉത്തരവാദിത്തത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ പ്രതിവർഷം അമ്പത്തെട്ട് ബില്യൺ ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് റോഡ് അപകടങ്ങളിൽ കൂടി വരുന്നത് ഇതിൽ ഒന്നര ശതമാനം അപകടങ്ങളും അതിൽ നാലര ശതമാനം മരണങ്ങളും മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിങ്ങിലൂടെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് ഡിയാജിയോ ഈ ഒരു മേഖലയിൽ കടന്നു വരണമെന്ന് വിചാരിക്കുന്നത് നെറ്റ്വർക്ക് എയ്റ്റീൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പെനട്രേഷനുള്ള ഒരു ന്യൂസ് നെറ്റ്വർക്കാണ് അപ്പോൾ ടി വിയിലും ഡിജിറ്റലിലും നെറ്റ്വർക്ക് എയ്റ്റീനുമായിട്ട് പങ്കെടുത്തുകൊണ്ട് എങ്ങനെ ഈ ദുരന്തങ്ങൾ ഒഴിവാക്കാം അല്ലെങ്കിൽ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഡിയാജിയോ ശ്രമിക്കുന്നത് ഇവിടെ നിന്നാണ് ശ്രീ പത്മകുമാർ കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന നിലയിൽ ഈ വെഞ്ചർ അത് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു നിരത്തിലും നമ്മുടെ ഗതാഗത സംസ്കാരത്തിലും എങ്ങനെ പ്രയോജനപ്പെടുത്താനാകും പോസിറ്റീവായി ഇതിനെ കാണുന്നുണ്ടോ കാരണം ലോകത്തിന്റെ ക്യാപിറ്റലാണ് ആക്സിഡൻസിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം അങ്ങനെ ഒരു പൊതുപശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഈ മൂവ്മെന്റ് കേരളത്തിൽ പ്രത്യാശയോടെ കാണുന്നുണ്ട് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റാണ് ഇത് കാരണം റോഡ് സേഫ്റ്റിയിലെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ആണ് എഡ്യൂക്കേഷൻ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് ഈസ് ആണ് എഞ്ചിനീയറിംഗ് എൻഫോഴ്സ്മെന്റ് ആൻഡ് എജ് എഡ്യൂക്കേഷൻ ആ എഡ്യൂക്കേഷനും വളരെ ക്രിട്ടിക്കൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പനൻ്റ് ആണ് ഒന്നാമത് നമ്മുടെ ജനങ്ങൾക്കൊരു അവബോധം വേണം ഇത്രയും വലിയൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ആണ് റോഡ് സേഫ്റ്റി എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ഒരു ദിവസം പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ ആളുകൾ റോഡുകൾ മരിക്കുന്നുണ്ട് അത് ഔദ്യോഗിക കണക്കനുസരിച്ച് അതല്ലാതെയും ഉൾ പ്രദേശങ്ങളിലുണ്ടാകാം കൂടുതൽ അപ്പം ഇത്രയും വലിയൊരു പ്രശ്നം ഇത് ഒരു ഇഷ്യൂ ആണ് ഇത് നമ്മളെല്ലാവരും കൺസേൺ ചെയ്യുന്നതാണ് ഇതിലെടുക്കേണ്ട മുൻകരുതുകൾ എന്ന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടൊരു കോമ്പലൻറ് ആ ഒരു കോമ്പനന്റ് ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുന്നതാണ് ഈ ക്യാമ്പയിൻ ഒരു ആക്സിഡൻറ്റിൻ്റെ ഒരു പുതിയ തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കേരളം നേരിടുന്ന ആക്സിഡൻ്റ് പ്രോൺ ഏരിയ എന്ന നിലയിൽ പ്രധാനപ്പെട്ട ആപത്തുകൾ എന്താണ് ഏതൊക്കെ മേഖലകളിലാണ് ഈ താങ്കളൊരു ശ്രദ്ധയിൽ അപകടം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോഡുകളുടെ ശോചനീയവസ്ഥ കാര്യം നമ്മുടെ വാഹന ബാഹുല്യം പെഡസ്യന്റെ ബാഹുല്യം ഏറ്റവും കൂടുതൽ പെഡസ്ട്രൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം സൊ റോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഹ്യൂജ് സെക്കൻഡ് വെഹിക്കിൾ റിലേറ്റഡ് ഇഷ്യൂ ആണ് തേർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂസാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ടി സി ഇരിപ്പുണ്ട് ലോകത്ത് എവിടെയും ഈസി ആയിട്ട് കിട്ടുന്ന ലൈസൻസ് കിട്ടുന്നുകൊണ്ട് ഇന്ത്യ മാത്രമേ ഉള്ളൂ കാര്യം അതിന് ഒരു പ്രാക്ടിക്കൽ സിലബസ് ഇല്ല പിന്നെ ഇത് ലേണർ ലൈസൻസ് ഇപ്പോൾ യു കെയിലും യു എസ് എല്ലും മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ലേണർ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോർ ഹൺഡ്രഡ് പേജിൻ്റെ ഇൻവെസ്റ്റേറ്റഡ് ബുക്ക്ലെറ്റ് ഉണ്ട് അത് പഠിച്ച് ഹൺഡ്രഡ് പെർസെൻ്റ് മാർക്ക് വാങ്ങാതെ ലേണറാകാൻ പറ്റില്ല പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പി എച്ച് ഡി കിട്ടുന്നതിന് തുല്യമാണ് മറ്റു രാജ്യങ്ങളൊരു ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഇവിടെ ലൈസൻസ് കിട്ടുന്നത് അദ്ദേഹത്തിന് തന്നെ വിദേശത്തിന് മുമ്പ് അതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് അതെ നമ്മുടെ സിസ്റ്റം അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ വീക്കാണോ ആ നിലയ്ക്ക് നമ്മുടെ ഡ്രൈവേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് അവരെ എക്യുബ് ആക്കുന്നത് മുമ്പ് പറഞ്ഞ എഡ്യൂക്കേഷനിലൊരു പാർട്ടാണ് ഇതിലൊരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന സിസ്റ്റത്തിൽ ഒരു വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടപ്പിൽ വരും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം തന്നെ കേരളത്തിൽ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിങ്ങും കമ്പ്യൂട്ടറൈസ് ആയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഏഴ് കേന്ദ്രങ്ങളിൽ കമ്പ്യൂട്ടറൈസ് ഡ്രൈവിംഗ് ടെസ്റ്റുകളുണ്ട് ഇതിപ്പോൾ നമ്മൾ ഉടനെ തന്നെ മറ്റ് സെവൻറ്റി ഫൈവ് സെൻറ്റേഴ്സിൽ കേരളത്തിൽ സെവൻറ്റി സെവൻ സെൻറ്റേഴ്സിലാണ് ഓൾറെഡി ടെസ്റ്റുകൾ നടത്തുന്നത് ജോയിന്റ് ആർ ടിഒസിന്റെ ഓഫീസിലാണ് നടക്കുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ടോട്ടലി ഇല്ലാതെ നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസ് ഇറ്റ് കം ഓൺ കമ്പ്യൂട്ടർ നമ്മൾ ഓട്ടോമാറ്റിക് ഒരു ഒരു കമ്പ്യൂട്ടറൈസ് സെലക്ഷൻ ആണ് അപ്പോൾ ഈ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് വരികയും ഡ്രൈവിംഗ് അറിയാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക എന്നുള്ള കംപ്ലെയിൻറ്റ് തീർത്തുമില്ലാതെയാവും രണ്ടാമത് ഡ്രൈവിംഗ് ലേണേഴ്സ് ലൈസൻസ് കിട്ടുന്നതിനുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ് ഇപ്പോൾ എല്ലാ ആർ ടി ഒഫീസും ജോയിൻറ് ആർ ടി ഓഫീസിലും ഡ്രൈവിംഗ് ലൈസൻസ് ലേണേഴ്സ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളുള്ള പോലെ ബുക്ലെറ്റ് ഒന്നും ഇല്ല പക്ഷെ ഒരു ബേസിക് അവയർനെസ് ഉണ്ട് ഇമ്പ്രൂവ്മെന്റ് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഫീൽഡിലെ എക്സാമിനേഷൻ അത് വളരെ സ്ട്രിക്റ്റ് ആണോ അത് ഈ കമ്പ്യൂട്ടറൈസ് ഡ്രൈവിംഗ് നടക്കില്ലല്ലോ കാരണം ഇപ്പോൾ എല്ലാം ക്യാമറയിലുണ്ട് പാസ്സായവർക്കും തോറ്റവർക്കും ക്യാമറ നോക്കാം കമ്പ്യൂട്ടറിൽ വന്ന് പരിശോധിക്കാം അവർക്ക് ഞങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് കാണിച്ചു കൊടുക്കാം നോബഡി നോബിളിക്കാൻ ഇന്റർഫിയർ തിരുവനന്തപുരം ജില്ലയിൽ പാർശ്വശാല ഓൾറെഡി അതുണ്ട് അങ്ങനെ സെവൻറ്റി സെവൻ സെൻറ്റേഴ്സിൽ വിതിൻ സിക്സ് മന്ത്സ് അത് നടപ്പിലാവും അതിനുള്ള ടെൻഡർ പ്രസംഗം ഇത് പറയുമ്പോൾ ഉപദ്രവം വെറും പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ നമ്മുടെ ആളുകൾ പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ വാഹനം ഓടിച്ച് ശീലിച്ചാൽ ലോകത്തെവിടെയും പോയി ഓടിക്കാം എന്ന നിലയിൽ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല യെസ് യു ഇറ്റ് കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ റോഡ് മാർക്കിംഗ് ഉണ്ട് ആ ഡ്രൈവർക്ക് നല്ലോണം അറിയാം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്കറിയാം ഇവിടെ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയായ പോലീസിനോ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർക്കോ ഐ ആർ സി സ്പെസിഫിക്കേഷൻസിലാണ് റോഡ് മാർക്കിംഗ് വരുന്നത് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ റോഡ് മാർക്കിംഗ് അറിയില്ല അതറിയാത്തത് മൂലം ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കാറില്ല അതുമൂലം അത് പഠിച്ച് പാസ്സായിട്ട് ലൈസൻസ് കിട്ടുന്ന ഒരു ഡ്രൈവർക്കോ ലൈസൻസ് ആൾറെഡി ഒരു ഡ്രൈവർക്കോ റോഡ് മാർക്കിംഗ് അറിയാത്ത മൂലം ചിലപ്പോൾ അത് വയലേറ്റ് ചെയ്യും ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നിടത്ത് ഈ ലെയിൻ വയലേഷൻ ചെയ്തുകൊണ്ട് ഈ റോഡ് മാർക്കിങ്ങിന് വയലേഷൻ ചെയ്തുകൊണ്ടാണ് ഈ ക്യാമ്പയിന് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എഡ്യൂക്കേഷൻ ഈ നിലവിൽ ലൈസൻസ് ഉള്ള ആളുകളെ കൂടുതൽ റെസ്പോൺസിബിൾ ആയി ഡ്രൈവ് ചെയ്യാൻ എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഭാഗമായി നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ നാല് തന്ത്രപരമായ മേഖലകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് പത്മകുമാർ സാർ പറഞ്ഞ പോലെ ഫോർ ഈസ് അത് ഒന്ന് എഡ്യൂക്കേഷൻ ബോധവൽക്കരിക്കുക രണ്ടാമത്തത് എമർജൻസി സർവീസസ് അതായത് പ്രാഥമിക ശുശ്രൂഷകൾ ഒരു ആക്സിഡന്റ് ഉണ്ടായാലും ഗോൾഡ് അവേഴ്സിൽ ഉടനെ കൊടുക്കുക മൂന്നാമത്തത് എൻഫോഴ്സ്മെന്റ് അതായത് ട്രാഫിക് പോലീസിന്റെ ട്രെയിനിങ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നാലാമത്തത് എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി അതായത് സാർ പറഞ്ഞ പോലെ റോഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് ഫുട്പാത്ത് എങ്ങനെയാണ് വേണ്ടത് ട്രാഫിക് ലാംസ് എങ്ങനെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവരാൻ പറ്റുന്നത് ലേറ്റസ്റ്റ് ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള ബ്രത്ത് അനലൈസേഴ്സ് കൊണ്ടുവന്ന് അത് സംഭാവന ചെയ്യുക ഞങ്ങൾ പലയിടത്തും ഒരു കാര്യമാണ് അതിന് അതിലേക്കാൾ എല്ലാ ഉപരിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏറ്റവും വളണറബിൾ ആയിട്ടുള്ള ഒരു സോഷ്യൽ ിൽ സെക്ഷൻ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഇത് ബാധിക്കുന്നതാരെയൊക്കെയാ ചെറുപ്പക്കാരെ കോളേജ് ക്യാമ്പസ് ട്രക്ക് ഡ്രൈവേഴ്സ് ടാക്സി ഡ്രൈവേഴ്സ് അപ്പോൾ ഞങ്ങൾ ഈ മേഖലയിൽ വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഞങ്ങൾ ക്യാമ്പസിൽ പോയി ഏതാണ്ട് അയ്യായിരത്തോളം സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഈ റോഡ് ബിഹേവിയർ എന്ന് പറയുന്നതിലെ എഡ്യൂക്കേഷൻ എന്ന പാർട്ടിൽ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ നമ്മളുടെ സ്കീമുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ഇതിനെ മാറ്റാം എജ്യൂക്കേഷൻ്റെ കൂടെ കൂട്ടി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാക്കുമുണ്ട് സിവിക് സെൻസ് എന്നുള്ള കാര്യം ഇപ്പം ഈ ഫുട്പാത്തിൽ പാർക്ക് ചെയ്യുന്നവർ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡാണ് മ്യൂസിയം തൊട്ട് വെള്ളയല മലയാളം സ്റ്റാച്ച് ഒരു രാജപാത എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ഏത് സമയത്ത് പോയാലും വിദ്യാഭ്യാസം നല്ലപോലെ ഉള്ളവരും നല്ലപോലെ ജീവിക്കുന്നവരുമാണ് റോഡ് ഫുട്പാത്തിൽ കയറി പാർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വിദ്യ എഡ്യൂക്കേഷൻ ഇല്ല ഫുട്പാത്തിൽ ചെയ്യില്ല എന്നും സിവിക് സെൻസിൻ്റെ പ്രശ്നമാണ് ഏറ്റവും മുന്തിയ കാറുകൾ വന്നിട്ടാണ് മാലിന്യം റോഡിൽ വലിച്ചെറിയുന്നത് രാവിലെ ഏർലി മോർണിംഗ് നടക്കാൻ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ എഡ്യൂക്കേഷന്റെ വൈറ്റൽ ആണ് സിവിക് സെൻസ് പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രീ ഉദേന്ദനാരായണൻ പറഞ്ഞ ഒരു പെഡസ്ട്രിയൻസിൻ്റെ കാര്യം പറയും നമ്മുടെ റോഡ് എഞ്ചിനീയറിംഗിൽ പെഡസ്ട്രിയൻ ഒരു ഫാക്ടറി അല്ല നമുക്ക് വീതിയുള്ള റോഡ്സ് വേണം നല്ല മാർക്കിംഗ് വേണം ഈ പെഡസ്ട്രിയൻസ് എങ്ങനെ ക്രോസ് ചെയ്യും ഇപ്പോൾ എറണാകുളത്ത് വൈറ്റില ജംഗ്ഷൻ അവിടെ പെഡസ്ട്രിയൻ ഇമ്പോസിബിൾ ആണ് ക്രോസ് ചെയ്യാനായിട്ട് രാത്രി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലോറികൾ വന്നു കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവും അപ്പോൾ ഈ പെഡസ്ട്രിയൻ സേഫ്റ്റി നമ്മുടെ റോഡ് എഞ്ചിനീയറിംഗിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കോമ്പനന്റ് ആയിരിക്കണം അത് ഫാക്ടറിയിൽ ചെയ്തേ പറ്റൂ ലോകത്ത് എല്ലാവർക്കും അങ്ങനെയാണ് ഇവിടെ ഈ എൻഫോഴ്സ്മെൻ്റ് പാർട്ടിൽ ഏതെങ്കിലും ഗ്ലോബൽ ടൈ അപ്സിന് സാധ്യത ഉണ്ടോ കാരണം അത്തരം പരിശീലനങ്ങൾ ട്രാഫിക് ഗ്രൂപ്പിലൂടെയൊക്കെയാണ് ഈ എൻഫോഴ്സ്മെന്റ് തയ്യാറാകേണ്ടത് നടപ്പാകേണ്ടത് അവിടെ എന്താണ് ഈ ഭാഗമായി ആലോചിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സന്നദ്ധ സംഘടനയായിട്ട് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ കലാ കായിക രംഗങ്ങളിലുള്ള പ്രമുഖരെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങളിപ്പോ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് അത് ലീഡ് ചെയ്യുന്നത് ക്രിസ് ഗെയിലെ കരിഷ്മ കപൂർ ഗുൽപനാഗ് എന്ന് പറഞ്ഞുള്ള വളരെ നിന്നും ഡ്രൈവിംഗ് സീറ്റിൽ മദ്യത്തെ പൂർണ്ണ ഒഴിവാക്കുക കേരളത്തിന്റെ സ്ഥിതി എന്താണ് ഈ ആൾക്കഹോൾ ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കേരളം റേഷ്യോ വൈസ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ മദ്യവിച്ച് വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം കേരളത്തിലുണ്ട് ഇല്ലാതെ ഞാൻ പറയുന്നത് അതിന്റെ ഒരു കണക്കാരും എടുത്തിട്ടില്ലെന്ന് പറയാൻ കഴിയും പക്ഷേ ഈ കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുമെന്നുള്ള ഒരു മിഥ്യാധാരണയുള്ള പലരുമുണ്ട് ഇതും തന്നെ ഇതും തന്നെ നേരത്തെ ഇപ്പം നമ്മൾ റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള എൻ്റെ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗമാണ് മദ്യപിച്ചൊരാൾ വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുന്ന ആൾക്ക് അപകടം ഉണ്ടാകുന്ന കൂടാതെ വഴിയിൽ നിൽക്കുന്ന ആൾക്കും അപകടം ഉണ്ടാവും അപ്പോൾ ഈ സത്യത്തിൽ അതൊരു മേഡറിന് തുല്യമാണ് മദ്യപിച്ച വാഹനം ഓടിക്കാൻ കാരണം ഓടിക്കുന്ന ആൾക്കറിയാം ഞാനിങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു മേഡർ എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ നമ്മൾ മോട്ടോർ വെഹിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന അങ്ങനെ റോഡ് ചെക്കിംഗ് നടത്തി മദ്യപിച്ച് വാഹനം പഠിക്കുന്ന ലൈസൻസ് ഇമീഡിയേറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യുന്നുണ്ട് പിന്നെ അവർക്ക് സെപ്പറേറ്റ് ഒരു റീഹാബിലിറ്റേഷൻ കൊണ്ടുപോകാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ രണ്ട് ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി എറണാകുളത്ത് ഒരു രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി സ്കൂട്ടർ ഓടിക്കുന്നു പോലും അച്ഛൻ 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 പറഞ്ഞിരിക്കുന്നു അമ്മ പറയുന്നു അതിന്റെ അതിലും ചെറിയ കുട്ടി ഒരു വയസ്സ് ഈ കുട്ടി ഒരു വയസ്സുള്ള അപ്പോൾ ഈ കുട്ടികൾ കണ്ടു വളരുന്നത് ഇതെല്ലാം അലൌഡാണ് നമുക്ക് മദ്യപിച്ച് വെളുതാകുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കാം അല്ലെങ്കിൽ റോഡിൽ അങ്ങനെ പെരുമാറാം എൻ്റെ അച്ഛൻ ഒരു 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 കാര്യമാണ് അപ്പോൾ അങ്ങനെ മാറും നമ്മുടെ ചെറുപ്പകാലം ഇൻബിൽ അതുപോലെ അതുപോലെ താങ്കൾ ശ്രദ്ധിച്ചതാണ് നമ്മൾ ഈ കേരളത്തിന്റെ ഒരു സിവിക് സെൻസിന്റെ പോരായ്മയെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ സത്യത്തിൽ നാണക്കേടാണ് പക്ഷേ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് സച്ചിൻ കേരളത്തിലെത്തി റോഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കലാസ് താഴ്ത്തിയിട്ട് ആളുകളോട് പറയുന്നു ഹെൽമെറ്റ് ധരിക്കൂ എന്ന് പറയുന്ന ഒരു അത് സത്യത്തിൽ കേരളത്തെ കുറിച്ചൊരു ശരിയല്ലാത്തൊരു ഒരു കേരളത്തിലെ ആളുകളുടെ ഒരു ധാരണയില്ലായ്മയുടെ ഒരു സൂചന അതിലടങ്ങിയിട്ടില്ലേ തീർച്ചയായിട്ടും കാരണം ഈ നിയമം നട നിയമം നമ്മൾ പാലിക്കേണ്ടത് പണിഷ്മെൻ്റ് കിട്ടുമെന്ന് കൊണ്ടാവരുത് അത് ആവശ്യമുള്ളതാണ് ഐ വിൽ ഫോളോ ഇറ്റ് ഇറ്റ് ഇസ് ഫോർ മീ എന്നുള്ളൊരു തോന്നൽ ഇൻബിൽറ്റായിട്ട് വരണം അതൊരു വർഷങ്ങളായിട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമുക്കിവിടെ നമ്മളിപ്പോൾ സിനിമയിലായാലും ഏതായാലും ഏതിലായാലും നിയമം ലംഘിക്കുന്ന ആളാണ് ഹീറോ അയാൾക്കൊരു ഹീറോ പരിവേഷം തരുന്നു ഇത് ചെറുപ്പക്കാർ കാണുന്നു ഇപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സിനിമയിലൊരു സ്റ്റാർ സിനിമയിലെ സീനിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സീൻ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരുപാട് അതിൽ വീണുപോകും ഇത് അപ്പോൾ അങ്ങ് ഈ ക്യാമ്പയിൻ ഒരു മൾട്ടി ഫെസിറ്റർ ആയിരിക്കും എല്ലാ ഏരിയയിലേക്കും തീർച്ചയായും സംസ്ഥാനത്തിന്റെ എക്സൈസ് മന്ത്രി നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ശ്രീ ടി പി രാമകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് നമ്മൾക്കൊപ്പം ഈ ഘട്ടത്തിൽ മിൻസുടെ കാഴ്ചപ്പാടിൽ ഈ മദ്യപാനം റോഡ് അപകടങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി തോന്നിയിട്ടുണ്ടോ ഇപ്പം ഡ്രൈവർമാർ മദ്യപിക്കുന്നുണ്ടോ എന്നുള്ളത് പോലീസ് തന്നെ ഗൗരവമായിട്ട് പരിശോധിച്ചു വരുന്നുണ്ട് അത് എക്സൈസ് ആ രീതിയിൽ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് ഇപ്പം നല്ല നിലയിൽ ഇടപെടുന്നുണ്ട് മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വാഹനം ഓടിപ്പിക്കുമ്പോൾ റെയറായിട്ട് അപകടം ഉണ്ടാവാം എന്നാൽ വാഹന അപകടത്തിൻ്റെ ഘടകം ഇതാണ് എന്നുള്ള നിലപാടിൽ എനിക്കെത്തിച്ചേരാൻ പറ്റുന്നില്ല അത് പരിശോധിക്കണം നിലവിലുള്ള പോലീസ് സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ച് വരുന്നുണ്ട് എക്സൈസ് എങ്ങനെ ഇടപെടണം എന്നുള്ളത് ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല മിനിസ്റ്റർ പറഞ്ഞ അഭിപ്രായത്തോട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്ന നിലയിൽ ഒരു അനുഭവവും എന്താണ് പറയുക അല്ല അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് മദ്യപാനം മാത്രമല്ല വാഹനങ്ങൾ അപകടങ്ങൾ ഫാക്ടറിസ് റോഡിന്റെ കണ്ടീഷൻ വെഹിക്കിൾസിന്റെ ബാഹുല്യം ഓവർ സ്പീഡിങ് മറ്റേ കാലാവസ്ഥ പല പല കാര്യങ്ങളും ഉണ്ടാവും ആക്സിഡന്റിന് പക്ഷേ ഈ മദ്യപാനത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമായി കാണേണ്ടത് ഇത് നമ്മൾ നമ്മളിപ്പോ റോഡിന്റെ കണ്ടീഷൻ നമ്മുടെ കയ്യിലുള്ളതല്ല വാഹനങ്ങളുടെ ബാഹുല്യം ഡ്രൈവർ കണ്ട്രോളിലല്ല ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുക എന്നാൽ ഡ്രൈവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് അവിടെയാണ് വ്യത്യാസം ഇപ്പോൾ റോഡിൽ കുഴി വരുന്ന ഡ്രൈവർ അറിയുന്നില്ല അവിടെ ചിലവഴുണ്ടാവും അത് ചിലപ്പേർ അവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ഒരു വ്യക്തി ചെയ്യുന്നത് സ്വഭാവത്തോടുകൂടി ചെയ്യും മദ്യപാനം തുടക്കം സ്വഭാവത്തോടെ ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് ഞാൻ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അപകടം ഉണ്ടാവും ഒരാൾ മരണപ്പെടാം ഞാൻ മരണപ്പെടാം അല്ലെങ്കിൽ റോഡിലുള്ള ആൾ മരണപ്പെടാം എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ട് അതൊരു ഹയർ ലെവലിൽ കാണണം എത്ര കേസുകളൊന്നും ഉള്ളതല്ല അതൊരു ഹയർ ലെവലിൽ കാണണം അത് ഹയർ ലെവലിൽ അത് ഡീൽ ചെയ്യും വേണം കേരളത്തിൽ ഈ പറഞ്ഞ റോഡ് ആക്സിഡൻസിൽ ആൽക്കഹോളിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മറ്റു പല ഘടകങ്ങളെക്കാളും കുറവാണ് അതൊരു പോസിറ്റീവ് സൈൻ സൈനാണോ കേരളത്തെ സംബന്ധിച്ച് ഓൾ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒന്നര ശതമാനമാണ് മദ്യപിച്ചുകൊണ്ടുള്ള ഡ്രൈവിംഗ് കൊണ്ട് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നാന്ന് വെച്ചാൽ നമ്മളെങ്ങനെ ബോധവൽക്കരിക്കാൻ സാധിക്കും ക്യാമ്പസുകളിലും ഡ്രൈവേഴ്സിന്റെ ഇടയ്ക്കും എല്ലാം ഒരു ബോധവൽക്കരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഒത്തിരി നമ്മുടെ റോഡുകൾ സുരക്ഷിതമായി മാറും ഈ മദ്യപാനം മൂലമുണ്ടാവുന്ന അപകടങ്ങൾ ഇല്ലാതാക്കുക എന്ന നിലയിലുള്ള ഒരു ശക്തമായ പ്രചാരണത്തിലേക്ക് കേരളം പോകേണ്ടതല്ലേ ഇതുവരെ നമ്മൾ ആ നിലയിലുള്ളൊരു ഇത് വന്നു തീർച്ചയായിട്ടും ഇപ്പോൾ വന്ന് ഒരു ഒരു ആശയം എന്നുള്ള നിലയിൽ ആ വിഷയം കൂടി ഞങ്ങൾ പരിശോധിച്ച് അത്തരം ഒരു മേഖലയിൽ കൂടി കടന്നു ചെല്ലുന്നതിന് വേണ്ടിയുള്ള ഇവിടെ ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റിന്റെ കാര്യത്തിൽ മിനിസ്റ്റർ പറഞ്ഞത് എല്ലാ വകുപ്പുകളുടെ ഒരു ഏകോപനം ഉണ്ടാകണം സർക്കാരിന്റെ ഒരു മദ്യവർജ്ജനം ഒരു പോളിസി ആകുമ്പോഴും ഈ വകുപ്പുകളുടെ ഏകോപനം ട്രാൻസ്പോർട്ട് കമ്മീഷൻ എന്ന നിലയിൽ എങ്ങനെയാണ് റോഡുകളുടെ കാര്യം റോഡ് സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ഫലപ്രദമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ കേരള റോഡ് സേഫ്റ്റി ആക്ട് വന്നിട്ടുണ്ട് റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട് ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെൻറ്സിൻ്റെ പ്രതിനിധികളുണ്ട് എക്സൈസിന്റെ പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വെക്കിസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് മറ്റ് പി ഡബ്ല്യു ഡി അതിൻ്റെ ചെയർമാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും പി ഡബ്ല്യൂ മിനിസ്റ്റേഴ്സ് എല്ലാ മെമ്പേഴ്സാണ് അതൊരു വലിയ ബോഡിയാണ് ഇത് ഈ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസും അതുപോലെ എഞ്ചിനീയറിങ് ആക്ടിവിറ്റീസും റോഡിൽ അപകടം കുറയ്ക്കാനുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്ന ഒരു മൾട്ടി ഏജൻസി മൾട്ടി ഡിപ്പാർട്ട്മെൻറ്റൽ ഏജൻസിയാണ് ഈ ഇത് വളരെ എഫക്റ്റീവായിട്ട് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അവർക്ക് ആവശ്യത്തിന് ഫണ്ട്സും ഉണ്ട് കേരളം മുഴുവൻ ഒരുപാട് ആയിട്ടുള്ള പ്രോജക്ട്സും ഈ റോഡ് സേഫ്റ്റി അതോറിറ്റി നടപ്പിലാക്കുന്നു അതുപോലെ തന്നെ ഈ ഗോൾഡൻ അവേഴ്സ് ഈ ക്യാമ്പയിനുകളിൽ പ്രധാനമായി ഉണ്ടാവേണ്ടതിൽ ആക്സിഡൻസ് ഉണ്ടാകുന്നു ആദ്യ മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആ അവസരം അപകടത്തിൽപ്പെടുന്നവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സൗകര്യം ഒരുക്കലല്ലേ വേണ്ടത് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ അടുത്ത കാലത്തുണ്ടായി ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാഹചര്യങ്ങൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന് പറയുന്നത് കൂടി ഈ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാകണം വളരെ നല്ലൊരു പോയിൻ്റ് അങ്ങ് പറഞ്ഞത് കാരണം ഈ ഗോൾഡൻ അവർ സിക്സ്റ്റി മിനിറ്റിലാണ് നമുക്കൊരു ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള ഒരു പേഷ്യൻറ്റിനെ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ സെൽഫി മൊബൈൽ ഫോൺ വന്നപ്പോൾ ആൾക്കാർ സെൽഫി എടുത്ത് എൻജോയ് ചെയ്യുന്ന അല്ലാണ്ട് ആ പാവത്തിനെ രക്ഷിക്കാനുള്ള ശ്രമം പലയിടത്തും നടക്കുന്നില്ല അങ്ങനെ രക്തം മാർന്ന് ഒരുപാട് വിലപ്പെട്ട ജീവനും പോകാറുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പോലീസും ഞാനും കൂടെ ചേർന്നിട്ട് പലയിടത്തും ഈ കവലകളിൽ നിൽക്കുന്ന ചുമട്ട് തൊഴിലാളികളെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഒരു ക്ലാസ് കൊടുത്തിട്ട് ഹോസ്പിറ്റൽസിൽ നിന്ന് ഡോക്ടേഴ്സ് വന്നിട്ട് അവർക്ക് എ ബി സി ഡി എന്നുള്ള ആ ഒരു എന്താ പറയുക റെസ്ക്യൂ വർക്കും അതെല്ലാം ട്രെയിനിങ് കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം തൃശ്ശൂർ ജില്ലയിൽ തന്നെ നൂറ്റി നാൽപ്പത് സ്ഥലത്ത് അതുണ്ട് എറണാകുളം റൂറൽ ഇപ്പോൾ എൺപതെണ്ണം ആയി അപ്പം അത് നൂറ്റി എൺപതിലേക്ക് മാറ്റാൻ പോവാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലും അതേപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റെസ്ക്യൂ ചെയ്യാനുള്ള ഒരു പീപ്പിളാണ് ഈ പറഞ്ഞ ഹെഡ് റോഡ് വർക്കേഴ്സ് ഓട്ടോറിക്ഷക്കാർ അവർ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് ബുക്ക് ചെയ്തു അങ്ങനെ നമുക്ക് കേരളം മുഴുവൻ എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഗോൾഡൻ അവറിൽ ഒരാളും മരിക്കില്ല കാര്യം കേരളത്തിലെ എല്ലാ ട്വൻറ്റി കിലോമീറ്റർ റേഞ്ചിലും നല്ല ആശുപത്രികളുണ്ട് അവിടെ ഒരു എമർജൻസി സർവീസിന്റെ സ്പേസ് ഉണ്ട് ഈ ക്യാമ്പയിനകത്ത് അത് കാണുന്നുണ്ടോ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു ടോപ്പോഗ്രഫിയിൽ നിന്ന് എന്താണ് അത്തരം ഒരു എമർജൻസി സർവീസിൽ ചെയ്യാനാവുക ഈ നാല് ഏരിയ തന്ത്രപരമായിട്ട് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ് ഞങ്ങൾ അതിലൊന്നു വളരെ ക്രൂഷ്യൽ ആണ് ഈ പറഞ്ഞ എമർജൻസി സർവീസസ് എഞ്ചിനീയറിങ് എൻഫോഴ്സ്മെന്റും എഡ്യൂക്കേഷനും ഇത് നാലും ഇതിൽ നാലിലും ഞങ്ങൾ ഒരുപോലെ പ്രവർത്തിക്കുകയാണ് സന്നദ്ധ സംഘടനകളുമായിട്ട് ഗവൺമെന്റുമായിട്ട് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രാലയവുമായിട്ട് പരിപൂർണ്ണമായിട്ടും ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു മേഖലയാണിത് ഈ എമർജൻസി സർവീസ് ഏരിയയിൽ ഞങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കും തീർച്ചയായിട്ടും അതുപോലെ ശ്രീ ടി പി രാമകൃഷ്ണൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ തന്നെ ഇവിടെ ചർച്ചയിൽ വന്നതുമാണ് ഈ അപകടം തന്നെ ഒരു ശതമാനത്തിൽ താഴെ അതിൽ മുമ്പ് താങ്കൾ പറഞ്ഞല്ലേ മദ്യപാനം ഒരു പ്രധാന ഘടകമായി മാറാത്ത വിധം ഒന്നാമത്തെ കാരണമായി മാറുന്നുമില്ല പക്ഷേ എങ്കിലും മദ്യപാനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തീരെ ഉണ്ടാവാത്ത തരത്തിൽ അപകടം പരമാവധി ആ വിധത്തിൽ കുറയ്ക്കുന്ന തരത്തിലുള്ളൊരു പ്രചാരണം സംഭവിക്കേണ്ടേ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ അതിന് എക്സൈസ് വകുപ്പിൻ്റെ ഒരു മുൻകൈ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഞങ്ങൾ അത് പരിശോധിക്കും ആശയം നല്ല നിലയിൽ എടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ ആ നിലയിപ്പോൾ യഥാർത്ഥത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ഥിതി വെച്ചിട്ട് അതിൻ്റെ ചുമതലയിൽ വരുന്നതല്ല പോലീസിൻ്റെ ചുമതലയിൽ വരുന്നൊരു കാര്യമാണ് പോലീസ് അത് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എക്സൈസിന് എങ്ങനെ ഇതിൽ ഇടപെട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ നോക്കാം ഞങ്ങളെ ഈ ഈ അംഗപരിമിതി ഉണ്ടല്ലോ എക്സൈസ് സേനാ അംഗബലത്തിൻ്റെ പരിമിതിയുണ്ട് അതുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും കടന്നിട്ടില്ല എന്ന് പറയുന്നത് എക്സൈസിന് ഇന്നത്തെ സ്ഥിതിയിൽ കഴിയുന്ന കാര്യമല്ല തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ പോലീസുമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സ്വതന്ത്രമായിട്ട് ഈ ഒരു വിഷയത്തിൽ എങ്ങനെ ഇടപെടാം എന്നതിനെ കുറിച്ച് ഗൗരവമായി തന്നെ ഞങ്ങൾ ഇതിൽ ഇതിൽ ഏറ്റവും ശക്തമായി മുൻപിൽ നിൽക്കാൻ കഴിയുന്നത് റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വകുപ്പുകളെ മന്ത്രി പറഞ്ഞതുപോലെ മുൻപിൽ നിന്നല്ല ഓരോ വകുപ്പിനും അതിൻ്റെതായ റോളും സ്പേസും ഉണ്ട് അത് ചെയ്യേണ്ട ഒരു മേഖലയുണ്ട് ആൾബലം വെച്ച് നോക്കുകയാണെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയി ഏറ്റവും കൂടുതൽ മാൻ മാൻപറുള്ളത് മൂർദൻ ഫിഫ്റ്റി തൗസൻഡ് പേർസണലുണ്ട് അപ്പൊ അവർക്ക് ഒരു വലിയ റോളുണ്ട് പോലീസിന് വലിയ റോളുണ്ട് മോട്ടോർ വഹിക്കൽ ഡിപ്പാർട്ട്മെന്റ് പോലീസിനെ അപേക്ഷിച്ച് ഇൻ ടേംസ് ഓഫ് മാൻ പവർ വളരെ കുറവാണ് പക്ഷേ വളരെ കൺസേൺഡ് ആയ നിങ്ങൾ അതെ കൺസേൺഡ് ആയ ഗ്രൂപ്പ് ഞങ്ങളാണ് പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് അഡ്മിനിസ്ട്രേറ്റർ ഞങ്ങളാണ് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം ആക്ട് റൂൾസിനും ഒരുപാട് റോഡ് സേഫ്റ്റി കമ്പലൺസ് ഉണ്ട് പക്ഷേ ഇത് ആരും രീതിയിൽ നിന്നുമല്ല ഇതൊരു അത്യാവശ്യം മൾട്ടി ഒരു കോർഡിനേറ്റഡ് ഏജൻസി ആയിട്ട് വരും അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ റോഡ് സേഫ്റ്റി അതോറിറ്റി റോഡ് സേഫ്റ്റി അതോറിറ്റി തന്നെ വന്നിരിക്കുന്നത് എല്ലാ ഏജൻസിൻ്റെയും കോർഡിനേഷൻ കൊണ്ടാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അതായത് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് മാത്രം അല്ലെങ്കിൽ പ്രത്യേക ഏജൻസി മാത്രം കൺസേൺ ചെയ്യേണ്ട ഒരു വിഷയമല്ല റോഡ് സേഫ്റ്റി ബിക്കോസ് ഈ അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് ഈ കൺസേൺഡ് ആക്ടേഴ്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസി ഏജൻസി മൾട്ടി നമ്മൾ അതാണ് റോഡ് സേഫ്റ്റി ആ ക്യാമ്പയിനിലേക്ക് ആ അവസ്ഥയിലേക്ക് ഈ പറഞ്ഞതുപോലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ കാരണം നമ്മുടെ സിസ്റ്റം പലപ്പോഴും വളരെ സ്ലോയാണ് അപ്പോൾ ആ സിസ്റ്റത്തിലേക്ക് വരുന്ന ആളുകൾ അത്തരം തൽപരരായ ആളുകളെ സംവിധാനങ്ങളെ കൂടുതൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഒരുപാട് ആയിട്ട് റോഡ് സേഫ്റ്റി കമ്പ്ലൻസ് വരുന്നുണ്ട് അതിൽ ക്ലാസുകളുടെ കാര്യത്തിലായാലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ട്രോമാ കെയറിന്റെ കാര്യത്തിലായാലും എമർജൻസി സർവീസിൻ്റെ കാര്യത്തിലായാലും റോഡ് സേഫ് എൻഫോഴ്സ്മെന്റ് കാര്യത്തിലായാലും സപ്ലൈ ഈ സപ്ലൈയിങ് സപ്ലൈയിങ് ഓഫ് എക്വിപ്മെൻറ്സ് ഇപ്പോൾ ആൽക്കോമീറ്റേഴ്സ് എല്ലാം സി എസ് ആർ ഫണ്ടിംഗിന്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്പനീസ് പ്രത്യേകിച്ച് പബ്ലിക് സെക്ടർ കമ്പനീസ് ബി പി സി എൽ പോലെയൊക്കെ അവരെ ആംബുലൻസസ് വരെ സപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ സപ്പോർട്ട് സി എസ് ആർ ഫണ്ട്സ് നമ്മൾ എടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ ഈ ഡിസ്ട്രിക്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിക്കും സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ള അങ്ങനെ കേരളത്തിന്റെ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഈ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ഇതൊരു ഒരു ഓൾ ഇന്ത്യ ഇനിഷ്യേറ്റീവാണ് അതിൽ കേരളത്തിനായി സജസ്റ്റ് ചെയ്യാനുള്ള എന്താണ് ഈ ഒരു ഭാഗമായി അവരോട് സജസ്റ്റ് എന്താണ് കേരളത്തിനായിട്ട് സജസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഏരിയയിൽ അവർ കൂടുതൽ അവയർനസ് എഡ്യൂക്കേഷൻ സിവിക് സെൻസ് കാരണം കേരളത്തിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ധാരാളമായിട്ടുണ്ട് പിന്നെ ഗവൺമെന്റിന് പുതിയൊരു പദ്ധതി വരുന്നുണ്ട് വളരെ ക്ലോസ് 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 ആയിട്ട് ട്രോമ കെയർ യൂണിറ്റ്സ് സ്ഥാപിക്കാനുള്ളതും ആംബുലൻസ് സ്ഥാപിക്കാനുള്ളത് അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി കെയർ പെട്ടെന്ന് കിട്ടും പിന്നെ റോഡ് എഞ്ചിനിയറിന്റെ കാര്യത്തിൽ റോഡ് എഞ്ചിനിയറിംഗ് കാര്യത്തിൽ അവർക്ക് ഐഡിയാസ് കൊടുക്കാം എൻജിനിയേഴ്സിംഗ് ക്ലാസ്സസ് എടുക്കാം പെഡസ്ട്രിയൻ ഫാക്ടേഴ്സ് ഈ തന്നെ ഒരു പ്രോഗ്രാം യൂണിറ്റാർ എന്ന് മറ്റോ തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ കൊണ്ട് എക്സ്പെർട്ടൈസ് കൊണ്ടുവരാനും ഈ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ എന്താണെന്ന് നമ്മളിവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്സിനെ ബോധ്യപ്പെടുത്താനും ആ നിലയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച സജഷൻസ് നിങ്ങൾക്ക് പോസിറ്റീവായി മൂവ് ചെയ്യാൻ കഴിയുന്നതാണ് വളരെ സ്വീകാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ ഈ അവയർനെസ് ക്രിയേഷൻ സിവിക് സെൻസ് ക്രിയേഷൻ അതെല്ലാമാണ് ഞങ്ങൾ ഈ കലാകായിക രംഗത്തെ പ്രമുഖരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിരാട് കോഹ്ലിയാണ് അത് ലീഡ് ചെയ്യുന്നത് ഞങ്ങൾ അത് വളരെ അഗ്രസീവായിട്ട് ടി വി മീഡിയയിലും ഡിജിറ്റലിലും എല്ലാം കൂടെ ആ ക്യാമ്പയിൻസ് മുമ്പോട്ട് കൊണ്ടുപോകുകയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നുകൊണ്ട് സന്നദ്ധ സംഘടനകളുമായിട്ട് ചേർന്നുകൊണ്ട് ഇത് ഈ ദൗത്യം മുമ്പോട്ട് കൊണ്ടുവന്നതായിരിക്കും അവിടെ ഉപേന്ദ്രനാരായണൻ്റെ ഒരു സജഷൻ അവസാനമായി എങ്ങനെ വേണം ഈ പറഞ്ഞതുപോലുള്ള സന്നദ്ധരായ സന്നദ്ധരായ ആളുകൾ വരുന്നുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് കമ്മീഷൻ നമ്മുടെ ഇരിക്കുന്നു എങ്ങനെയാണ് ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്യേണ്ടത് നമുക്ക് ബോധവൽക്കരണം വളരെ അനിവാര്യമാണ് ഞാൻ അതിലൊരു എക്സ്പെർട്ടാണ് പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ട്രെയിനിങ് വളരെ അനിവാര്യമാണ് കാര്യം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ അഡ്വാൻസ് എൻഫോഴ്സ്മെൻ്റ് പഠിച്ചിട്ടില്ല പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് റോഡ് എഞ്ചിനീയറിംഗ് വളരെ ക്രൂഷ്യലാണ് അവിടെ ഈ പെഡക്ഷൻ സേഫ്റ്റി അല്ലെങ്കിൽ പെഡക്ഷൻ മൂവ്മെൻ്റിനുള്ള സഫിഷ്യൻറ്റ് ഡിസൈൻ ഉണ്ടാകണം അങ്ങനെ നമ്മളൊരു ഫൂൾ പ്രൂഫായിട്ടുള്ള ഒരു നാളേക്ക് കാര്യം ഇന്ന് വളരെ പരിതാപകരമായ അവസ്ഥയാണ് റോഡ് സെറ്റി എന്ന് പറയുന്നത് കാര്യം ഇതൊരു ഹൈലി കോംപ്ലിക്കേറ്റഡ് സോഫിസ്റ്റിക്കേറ്റഡ് ആണ് കാര്യം ഇതിന് എക്സ്പെർട്സ് ഇല്ല അപ്പോൾ ഉള്ള എക്സ്പെർട്സിനെ കൊണ്ട് കൂടുതൽ എക്സ്പേർട്സിനെ നമ്മളുണ്ടാക്കി ആൽക്കഹോളിൻ്റെ കാര്യം പറഞ്ഞില്ല ഡ്രഗ്സ് യൂസ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഈ നിരത്തിലെ ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഈ റോഡ് റൂൾസ് പാലിക്കുന്നതിൽ പുതിയ ഹെഡ് അത് അതൊരു വലിയ ഹെഡേക്കാണ് സത്യത്തിൽ മദ്യപിച്ചു വാഹനം ഓടിക്കുന്നേക്കാൾ വലിയൊരു ഇത് കാരണം മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയും അല്ലെങ്കിൽ അയാളുടെ മൂവ്മെന്റ്സ് മനസ്സിലാക്കിയാൽ കണ്ടുപിടിക്കാൻ കഴിയും നേരെ വെച്ചാൽ ഡ്രഗ് യൂസിൽ പലപ്പോഴും അതൊരു അത് ആയിരിക്കും നമുക്ക് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എക്യുപ്മെന്റ്സ് കേരളത്തിൽ വ്യാപകമായിട്ടൊന്നുമില്ല വളരെ റിയർ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും അത് വൈസ്പ്രെയിട്ട് എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ കയ്യിലില്ല മാത്യു സെബീർ ഈ മധ്യത്തിനേക്കാളും വലിയ അപകടമായി ലഹരി ഉപയോഗം മയക്കുമരുന്നിൻ്റെ ഉപയോഗം റോഡുകളിൽ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിന്റെ ഒരു പ്രത്യേകതയിൽ നിന്നുകൊണ്ട് ഒരു പരിശോധനയാകാം ഗ്ലോബൽ സാധ്യതകൾ പരിശോധിക്കാം എന്നൊരു നിർദ്ദേശമാണ് അദ്ദേഹം ാംദേശമാണ് അതൊരു വളരെ നല്ല സജഷനാണ് പ്രത്യേകിച്ച് സബ്സ്റ്റൻസ് അബ്യൂസ് അത് സാർ പറഞ്ഞ വളരെ നല്ല സജഷനാണ് അത് തീർച്ചയായിട്ടും ഞാൻ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിന് ഒരു ഒരു മാർഗം നിർദ്ദേശം നിർദ്ദേശിക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഞങ്ങൾ ആഗോള അടിസ്ഥാനത്തിൽ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്താണ് അവിടുത്തെ ബെസ്റ്റ് പ്രാക്ടീസസ് അവിടെ എന്താണ് ഈ ഒരു മേഖലയിൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ് ആ ഒരു അറിവ് പകരുന്നതിൽ സന്തോഷം ഏതായാലും ഒരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് നിങ്ങൾക്കുണ്ടോ ഒരു ലോങ് റൺ വിഷൻ ഇക്കാര്യത്തിലുണ്ടോ രണ്ട് പോയിന്റ് ഉണ്ട് ഞങ്ങൾക്ക് വളരെ ലോങ് ടേം ആയിട്ട് ഞങ്ങൾ നാല് കൊല്ലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ ഞങ്ങളിത് വളരെ സാങ്കേതികമായിട്ട് ഇതിനകത്ത് ഞങ്ങളുടെ അറിവ് കൊണ്ടുവന്ന് ആഗോള അടിസ്ഥാനത്തിലുള്ള അറിവ് കൊണ്ടുവന്ന് ഒരു ലോങ് ടേം ബേസിസ് ഇതിനകത്ത് എന്നുള്ള നിലയിലാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഏതായാലും ഇത്തരം രാജ്യവ്യാപകമായ ഇനിഷ്യേറ്റീവ്സ് കേരളത്തിന് അതിൻ്റെതായ മെച്ചമുണ്ടാക്കട്ടെ അല്ലേ ശ്രീ പത്മകുമാർ തീർച്ചയായിട്ടും നമ്മൾ ഈ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്

ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഡി നെറ്റ്വർക്ക് എയ്റ്റീൻ റോഡ് ടു സേഫ്റ്റി എന്ന വലിയൊരു പ്രചാരണ ക്യാമ്പയിൻ പരിപാടിക്ക് ആരംഭമായിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറും അതുപോലെ തന്നെ റോഡ് സുരക്ഷാ വിദഗ്ധനും ഡി വൈസ് പ്രസിഡന്റും ഒക്കെ നമ്മളോട് സംസാരിച്ചത് എല്ലാവർക്കും വളരെയധികം നന്ദി റോഡ് സുരക്ഷയിൽ നമ്മൾ ഓരോരുത്തരും കൂടുതൽ ജാഗ്രതയോടെ ഇടപെടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾക്ക് നീങ്ങാം നമസ്കാരം